വീക്ഷണത്തിലാണ്. ഞാൻ തോറ്റു കൊടുക്കില്ല, തോറ്റു കിട്ടില്ല പറഞ്ഞുകൊണ്ട് കളത്തിലേക്ക് ഇറങ്ങിക്കൊള്ളും. ജെറ്റ് എയർവേസ് ആണ് ആ പോയത്. കയറിയിട്ടുണ്ട്. അരാപൈമ എക്സ്ക്ലൂസീവ്. ഇത് എത്രണ്ണുണ്ട്? രണ്ടെണ്ണം. ബാർപ്പ് ഗ്രീൻ. നമ്മൾ നേരത്തെ അവിടെ കണ്ട ഗ്രീൻ സീബ്ര തന്നെയാണ്. പുതിയ ഐറ്റം ആണ്. നല്ല തിളങ്ങി വയ്ക്കും. ലൈറ്റൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രസമാണ്. അത് തന്നെ രസമാണെന്ന് അറിയാം. ഇപ്പം തന്നെ കാണാൻ കുറേ ഗപ്പികളൊക്കെ ഉണ്ട്. നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടേക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. അത് എടുത്തെടുത്ത് കാണിക്കാത്. മുക്കിയ കാർപ്പ്, വെലുമോളി കിടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് കുറച്ച് ഫിഷസൊക്കെ കിടപ്പുണ്ട്. എടുത്തു കഴിഞ്ഞിട്ട് മിച്ചം മഞ്ഞൊക്കെയാണ്. ഇത് എഡിബിൾ ഫിഷിൻ്റെ കളക്ഷൻസ് കൂടുതലുള്ള ഒരു ഷോപ്പാണ്. നമ്മുടെ കീഴിലത്ത് തന്നെ ഉള്ള ഒരു ഷോപ്പാണ്. റോജസ് എന്ന് പറഞ്ഞ ഓണറാണ് ഇതിൻ്റെ ആൾ. അവിടെയും ഇവിടെ എഡിബിൾ ഫിഷാണ്. അത് അലങ്കാര മത്സ്യങ്ങളല്ല, കൂടുതലും വാത്തു മത്സ്യങ്ങളാണ് ഉള്ളത്. കുറേ എക്സ്പെഷ്യലി മത്സ്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കുറച്ച് ഫിഷസൊക്കെ ഉണ്ട് നമ്മുടെ അലങ്കാര മത്സ്യങ്ങളായിട്ട്. ഇപ്പം നട്ടർ, സിലോപ്പി ഒക്കെ പെടുന്ന ഇങ്ങനെ കാണാൻ സാധിക്കും. ഏറ്റവും കൂടി നല്ല കളക്ഷൻസാണ്. പല വെറൈറ്റി പല വലിപ്പത്തിലുള്ള സാധനങ്ങളുണ്ട്. ഏകദേശം 5 രൂപ 4 രൂപ റേഞ്ചിലൊക്കെ വന്ന സാധനങ്ങളുണ്ട്. ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമ്മുടെ അലങ്കാര മത്സ്യങ്ങളും ഉണ്ട്. ഏഞ്ചൽ ഫിഷ് ഒക്കെ കാണാം. ഷാർക്ക് പല വലിപ്പത്തിലുള്ള ഷാർക്കുകളുണ്ട്. ചെറുതൊന്ന് വരുന്നുണ്ട്. ചെറിയ ഷാർക്കിനകത്ത് റേറ്റ് തന്നെ. ചെറിയ ഷാർക്ക് 10 രൂപ. 10 രൂപ തന്നെ ഷാർക്ക്. ഏകദേശം നമ്മുടെ ഒരു മിഡ് ഫിംഗറിന് കൂടുതൽ വലിപ്പം വന്ന ടൈപ്പാണ് ഉള്ളത്. വൈറ്റ് ഷാർക്കുണ്ട്. കാര്യാണ് കാര്യം. 12 രൂപ റേറ്റ് വരുന്നുള്ളൂ. ഏകദേശം വലിപ്പമുള്ള കാര്യമാണ്. നല്ല വലിപ്പം. അങ്ങനെ എഡിബിൾ ഫിഷിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ ഈ കടയുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. റോജസ് എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ഓണർ. റോസ്ലാൻഡ് എന്ന് പറഞ്ഞ ഫാമാണ്. നമ്മളൊരു വലിയൊരു സാഹസത്തിലേക്ക് കിടക്കുകയാണ്. അലാപ്പൈ മീനെ പിടിക്കാനുള്ള സാഹസത്തിലാണ്. അതിൻ്റെ പേരെന്നടാ? ജോവിൻ. ജോവിൻ സാഹസത്തിന് ഒരുങ്ങിയിരിക്കുന്നു. എവിടെ നിന്നൊക്കെ അടി വരുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തുകൊണ്ട് അജയ് ഇവിടെ ഇപ്പം ഉണ്ട്. കളിക്കാൻ അറിയത്തില്ല, കളി പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. പൻ വീക്ഷണത്തിലാണ്. ഞാൻ തോറ്റു കൊടുക്കില്ല, തോറ്റു കിട്ടില്ല പറഞ്ഞുകൊണ്ട് കളത്തിലേക്ക് ഇറങ്ങിക്കൊള്ളും. ജെറ്റ് എയർവേസ് ആണ് ആ പോയത്. Thank you.
അത് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയാണ്. ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു, അടുത്ത ശ്രമത്തിലേക്ക് വൻ തോതിലാണ് പരിപാടികൾ നടത്തുന്നത്. കയറിയിട്ടുണ്ട്. അരാപ്പൈമ എക്സ്ക്ലൂസീവ്. ഇത് എത്രണ്ണുണ്ട്? രണ്ടെണ്ണോ? എക്സ്ക്ലൂസീവ് ആയിട്ട് ഇത് എത്ര അടി ഉണ്ടോ? ഇത് മൂന്നരയാണ്. രണ്ടേമുക്കാല് മൂന്ന് അടുത്ത് രണ്ടേമുക്കാല് മുത്താണ്. ഐ കളറുണ്ട്, അതാണ് ശരിക്കുമുള്ള ഒരു സെറ്റപ്പ്. ഓക്കെ ഡാ, അത് മൂന്നുണ്ട്. ഇത് നല്ല മുക്കാലുണ്ട്. അപ്പൊ നമ്മള് വിജയകരമായിട്ട് നമ്മുടെ അജയും അതിന് പേരണ ഗോപി, ജോബി, ജോബിയും കൂടെ അത് വിജയിച്ചിരിക്കുന്നു. ഏതായാലും ഏകദേശം ഇവര് പറഞ്ഞത് 300 കിലോയോളം ഭാരം വയ്ക്കും. അത് തന്നെ ഇപ്പം അപ്പുറത്ത് ആദ്യം നമ്മൾ കണ്ട കുളത്തിലുള്ളത് 7 അടിയോളം മഞ്ഞ അരാപ്പൈമയാണുള്ളത്. പിരാന ഇത് എത്ര റേഞ്ച് തന്നെയാ? 10 രൂപ റേഞ്ച് തന്നെ. അത്യാവശ്യം ഇത്രയും വലിപ്പമുണ്ട്. ഏയ് ഇല്ലല്ല, സംഭവം ഓക്കെ ആണ്. ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ അതുപോലെയുള്ള നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ വെള്ളം ക്ലിയർ ആയി തന്നെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നല്ല സപ്പോർട്ടീവ് ആയിട്ട് ഇപ്പോൾ ഞാനിവിടെ അറ്റ്ലാന്റിൽ തന്നെ വരാനുള്ള കാര്യം തന്നെ നല്ല സപ്പോർട്ടറായിട്ട്. ഇപ്പോൾ ആദ്യം ഒരു തവണ വന്നു, പിന്നീടാണ് ഞാൻ 2 തവണ വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ പിടിച്ചത്. അതിന് കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ആളുകളുടെ സപ്പോർട്ടാണ്, ഇവിടുത്തെ കടക്കാത്ത സപ്പോർട്ടാണ്. കാരണം ഇവിടെ പല ഇപ്പോൾ കീഴിലത്തെ ഒരുപാട് ഫാമുകളുണ്ട്, പുതിയ ഫാമുകളും വന്നിട്ട് പഴയ ഫാമുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നേരത്തെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഊങ്കും കാര്യങ്ങളൊക്കെ ഉള്ള പലരും ഇവിടെ ഉണ്ട്. പക്ഷേ ഇവർ അങ്ങനെയല്ല, ഇവർ നല്ലൊരു സപ്പോർട്ട് ചെയ്തു, നമ്മളെ വീഡിയോ പിടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ പോലും ഫിഷസ് അതിനേക്കാൾ ബെറ്റർ എന്ന് വെച്ചാൽ ഇവിടെ വന്ന കസ്റ്റമേഴ്സിനെ എത്ര പീസ് എടുക്കാൻ വന്നാണെങ്കിലും അവർ ഒരേ രീതിയിൽ ഇക്വാളിറ്റിയോട് കൂടിയേ ഇവർ കാണുള്ളൂ. നല്ല രീതിയിൽ ഒരു ഇത് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടംപടി ഫാമുകളുണ്ട്, ഇപ്പോഴും പറയുന്നത് പല ഫാമുകളുണ്ട്, പക്ഷെ ഞാൻ എടുക്കാത്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സപ്പോർട്ടും ഇല്ലാണ്ട് നമ്മൾ ചെന്നിട്ട് ചുമ്മാ ഒരു അളിഞ്ഞു നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവരെ നമുക്ക് സപ്പോർട്ടില്ല, നമ്മുടെ സപ്പോർട്ടില്ല, അത്രയും കേസുള്ളൂ. എന്ന് വെച്ചാൽ പലതും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സംസ്ഥാനങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫുൾ സപ്പോർട്ടാണ്. എന്ത് പ്രൊഡക്റ്റ് എടുക്കാൻ വന്നാലും നമുക്ക് വീഡിയോ എടുക്കാൻ വന്നപ്പോഴും എന്തറിയാൻ വേണ്ടിയിട്ട് ഇവരെ വിളിച്ചു ചോദിക്കുമ്പോഴൊക്കെ സപ്പോർട്ടീവായിട്ട് ഫീൽ ചെയ്യാണ് നമുക്ക്. അതാണ് നമ്മളിവിടെ വന്ന് ഇപ്പോഴും വീഡിയോ പിടിക്കാനും ഇപ്പോഴും വന്ന് സംസാരിക്കാനും. ഇടയ്ക്കൊക്കെ ഞാൻ ഈ വഴിയൊക്കെ പോകുമ്പോൾ ചുമ്മാ ഒന്ന് സംസാരിച്ചിട്ടൊക്കെ ഇവരുടെ ദീപചേച്ചിയുടെ അടുത്തും മനോജറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചും പറക്കെയൊക്കെ നമ്മൾ പോകാറുണ്ട്. ഇപ്പോൾ യദു ആണെങ്കിലും കൃഷ്ണൻ്റെ ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്, നല്ല സെറ്റപ്പാണ്. ഇതുമാണ് ഓക്കെ.
അല്ലേ? ഫ്രണ്ട്സ്, നമ്മുടെ മനോജറിന്റെ മോന്റെ യദുവിന്റെ ഒരു ചെറിയൊരു ഷോപ്പ് പണിയൊക്കെ നടക്കുകയാണ്. ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗപ്പീസ്, വെറൈറ്റി ഗപ്പീസ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ഗപ്പീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വാട്ടർഫോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നൈസായിട്ട്. പിന്നെ വെറൈറ്റി ഗപ്പീസ് ഉണ്ട്. ഇതിൻ്റെ മൊത്തത്തിൽ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയും ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്ത് വരാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും വരുന്ന അപ്ഡേറ്റ്സുകൾ നമുക്ക് ഇനിയും നമ്മുടെ വീഡിയോസിലൂടെ കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അർജൻചേറിൻ്റെ ഷോപ്പാണ്. പെറ്റ് പെറ്റ്സ് എന്നാണ് നെയിം. ഇത് സംഭവം എന്ന് വെച്ചാൽ ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് കടയിലേക്ക് വേണ്ട ആക്സസറീസ്, അതായത് അക്വോറിയം ഷോപ്പിലേക്ക് വേണ്ട ആക്സസറീസ്, മോട്ടർ, എയർ പമ്പ്, ബൗളുകൾ, അക്വോറിയമുള്ള സ്റ്റോണ്, അത് ഇത് ഇല്ലാത്ത സാധനമൊന്നുമില്ല. തീറ്റ, അതേ ഫിൽറ്ററുകൾ, എല്ലാ സാധനവും ഉണ്ട്. ഇതേ ഇമ്പോർട്ടൻ്റ് ടാങ്കുകൾ, പ്ലാന്റുകൾ, പിന്നെ അതേ കല്ലുകൾ, പലവിധം കല്ലുകൾ, ടോപ്പ്, പിന്നെ അതേ ഡോഗിൻ്റെ തന്നെ ബെൽറ്റ്, വെറൈറ്റി ഫുഡ്, ബയോളജിക്കൽ സ്പോഞ്ച്, ഫിൽറ്ററൊക്കെയാണ്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ റേറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റ് കുറവാണ്. ഭയങ്കര റേറ്റ് കുറവാണ്. ഇതൊക്കെ ഇപ്പോൾ തീറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തേക്കും 4 രൂപ 5 രൂപയ്ക്കൊക്കെ വന്ന തീറ്റകളൊക്കെയാണ്. മോട്ടറൊക്കെ ആണെങ്കിൽ ഇതേ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് 75 രൂപ റേറ്റൊക്കെ വന്ന മോട്ടറാണ്. ഇത് കടയിലൊക്കെ 150 രൂപ 180 രൂപ 180 രൂപയൊക്കെ റേറ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയധികം സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ബൗളുകളൊക്കെ ഉണ്ട്, ഫിഷിൻ്റെ ഫുഡുകളുണ്ട്, ഓർണമെൻ്റൽ ഫിഷും എഡിബിൾ ഫിഷും ഒക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഏകദേശം പൂർണ്ണമായി. നമ്മൾ വന്നിപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 3 ഷോപ്പ് കാര്യങ്ങൾ കാണിച്ച്, 3 പേരുടെ നമ്പർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ അതേ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അർജൻറ്റീനയാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ ബുള്ളറ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ വയ്ക്കാനുള്ള കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. എനിക്ക് ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രം മേടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി വീഡിയോ ആയിട്ട് വരാം. നമ്മുടെ ചാനൽ നിങ്ങൾ ഇനിയും കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുവാണെങ്കിൽ അടുത്ത വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ബെല്ലൈക്കൻ്റെ മേളിൽ ഓൾ എന്ന് പറഞ്ഞൊരു ബട്ടണും കൂടെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ എന്നാലും നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പ് വരുന്നവരെ സൈനിങ് ഓഫ്, സൽമാൻ.